പൈസ കൊടുക്കാനുണ്ട്. അതെങ്ങനെ? ഉടുപ്പൊക്കെ ഒഴുകി പോയില്ലേ പുഴയിൽ കൂടെ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ആ പറഞ്ഞു. അന്ന് ഞാൻ ഇവിടെ ഒന്ന് മാടൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു, ഒഴുകിപ്പോയ ഡ്രസ്സൊക്കെ കാട്ടി തരണേ. പൈസ ഇടാതെയോ? എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നല്ലോ. എന്നെ കരുനാഗപ്പള്ളിയമ്മ വീട്ടിൽ കേട്ടില്ലല്ലോ. അപ്പം എങ്ങനെയാ പൈസ എടുക്കുന്നത്? അതുകൊണ്ട് ഞാൻ മാടൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ തരാം. ജാനിക്കുട്ടി ഒറ്റയ്ക്ക് ഇവിടെ വന്നോ? വന്നാലെന്താ, മണിക്കുട്ടിനെ ഒറ്റയ്ക്ക് വരാറുള്ളല്ലേ. ഞാൻ ആൺകുട്ടിയല്ലേ, പെൺകുട്ടികൾ ഒറ്റയ്ക്ക് വരാൻ പാടില്ല. അതെന്താ? എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, അമ്മയാ പറഞ്ഞേ. പക്ഷോ ഞാൻ വന്നല്ലോ. ഒരു പ്രാവശ്യമല്ലേ, സാരമില്ല. വാ. ഇതെന്തിനാ ഇത്രയും? ഒന്ന് മതി. കടം വീട്ടണ്ടേ മണിക്കുട്ടാ, ഞാൻ തരാന്ന് മണ്ണോട് പറഞ്ഞായിരുന്നു. ഒഴുകിപ്പോയ തുണിയൊന്നും കാണിച്ചു തന്നില്ലല്ലോ മാടൻ, അതുകൊണ്ട് ആ പൈസ കൊടുക്കണ്ട. വെച്ചോ. അത് അതുകൊണ്ടല്ലോ ജാനിക്കുട്ടിക്ക് അറിയാൻ വയ്യാണ്ട് പറഞ്ഞതാട്ടോ, അതൊന്നും കണക്കി കൂട്ടണ്ട. മണിക്കുട്ടൻ പറയുന്നൊക്കെ ഇന്ന് നല്ലപോലെ മനസ്സിലാവോ? പിന്നെ അതുകൊണ്ടല്ലേ ജാനിക്കുട്ടിക്ക് കാണാണ്ടായ കൂടെ തിരിച്ചു തരണേന്ന് പറഞ്ഞപ്പോ നമുക്ക് കാട്ടിത്തന്നെ. ആ അത് ശരിയാ. കാവുങ്കല വലിയ ഉച്ചമ്മക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്നാ മാടനോട് പറയണ്ടേ? മണിക്കുട്ടൻ പറഞ്ഞാ മതി. എനിക്കറിഞ്ഞൂടാ. എനിക്കും അറിഞ്ഞൂടാ. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോവാൻ പ്രാർത്ഥിക്കട്ടെ. അയ്യോ വേണ്ട. പിന്നെ എന്താ വേണ്ടേ? വലിയ കൊച്ചമ്മയുടെ കൈയും കാലും തളർന്നു പോട്ടെന്ന് പ്രാർത്ഥിക്കട്ടെ. അയ്യോ അങ്ങനൊന്നും വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്യാം, വലിയ കൊച്ചമ്മയുടെ ചെവി കേടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ അതും മതി. രണ്ട് ചെവിയും കേടാവോ? പിന്നെ ചെവികേടായ അവരുടെ സ്വഭാവം നല്ലാകോ? ഒരു പാഠം പഠിക്കും അതുറപ്പാ. ഒന്നും കേൾക്കാൻ വയ്യാത്തോണ്ട് വല്ലടത്തും അടങ്ങിയിരുന്നോളും. അതുപോരെ. മതി അത് മതി. എന്നാ പ്രാർത്ഥിച്ചോ? ഞാൻ പറഞ്ഞിരുന്നോലെ പ്രാർത്ഥിക്കണേ. കാവുങ്കല വലിയ കൊച്ചമ്മയുടെ ചെവി രണ്ടു പൊട്ടിപ്പോണേ, അങ്ങനെ കേട്ടല്ലോ. എന്നാ ചെവി രണ്ടും പൊട്ടുന്നേ? മൂന്നാല് ദിവസത്തിനകം പൊട്ടും. ചെവി പൊട്ടുമ്പോ ചോര വരില്ലേ? ചിലപ്പോ വരുമായിരിക്കും. അത് വേണ്ടായിരുന്നു. കൊറച്ച് ചോര വരട്ടെന്നേ, എന്നാലേ അവര് മര്യാദ പഠിക്കത്തുള്ളൂ. ഭയങ്കര വേദന വരുമോ? അതൊക്കെ മാടനെ അറിയത്തുള്ളൂ, എന്റെ ചെവി പൊട്ടിയിട്ടില്ലല്ലോ. പിന്നെങ്ങനാ ഞാൻ അറിയുന്നേ? വേണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ അങ്ങനെയായോ? ജാനിക്കുട്ടി പറഞ്ഞിട്ടല്ലേ ചെയ്ത്. സാരമില്ല വാ. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ആരോടും പറയല്ലേ. പറഞ്ഞാലെന്താ? പറഞ്ഞാൽ അതിന്റെ ഫലം മുഴുവൻ പോവും, മാടനും ദേഷ്യം വരും. അതെന്തിനാ ദേഷ്യം വരുന്നേ? നമുക്ക് വേണ്ടിട്ട് ആരും അറിയാതെ മാടനൊരു കാര്യം ചെയ്യുമ്പം അത് വല്ലവരോടും പറയാൻ കൊള്ളാമോ? ആ ശരിയാ, ഞാൻ ആരോടും പറയൂല കേട്ടോ. മണിക്കുട്ടൻ പറയോ? ഞാൻ ഒരിക്കലും പറയൂല.